അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ടേണിംഗ് പോയിൻ്റാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. ദമ്പതികൾ പരസ്പരം സഹകരിച്ചും ഒന്നിച്ചുമുള്ള ജീവിതമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. പരസ്പര ഇണകളുടെ ചില പ്രശ്നങ്ങളായിരിക്കും നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. പലപ്പോഴും ജോലി പ്രതിസന്ധിയും സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലത്തെ പല പ്രശ്നങ്ങളും ജീവിതത്തെ കലഹിക്കാൻ കാരണമാകുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നത്തിൻ്റെ വലിയൊരു പരിഹാരമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്. ഹാത്തമുൽ അസം റളിയല്ലാഹു തങ്ങളടുക്കൽ ഒരു സഹോദരി വരികയാണ്. തൻ്റെ നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശം തേടിയാണ് വരുന്നത്. അവിടത്തേക്ക് പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം വളരെ മോശമാണ്. അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും ബിസിനസ്സിലും വളരെ പ്രതിസന്ധിയും കഷ്ടപ്പാടുമാണ്. ഇതിനെ അനുയോജ്യമായ ഒരു പരിഹാരം പറഞ്ഞു തരണമെന്ന് അത്തമുൽ അസർ റളിയല്ലാഹു അൻഹുവിനോട് ആ സഹോദരി പറയുകയാണ്. അത്തമുൽ അസർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം ആ സ്ത്രീക്ക് മുന്നിൽ വിശദീകരിക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നവരാണല്ലോ മുഹാജിരീങ്ങൾ. അവരുടെ വീടും ജനിച്ച മണ്ണും എല്ലാ സാമ്പത്തികമായ അഭിവൃദ്ധികളും സോയിസുകളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവർ മദീനയിലേക്ക് വരുന്നത്. ആ മദീനയിലേക്ക് വന്ന സമയത്ത് അവർക്ക് ഉണ്ടായ പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊരു ആത്മീയമായ മരുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സൂറത്തുൽ ളുഹ, വല്ളുഹ വല്ലൈലി ഇദാ സജ എന്ന് തുടങ്ങുന്ന സൂറത്ത് മഗ്രിബ് നിസ്കാരാനന്തരം 11 പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക. എന്നാൽ നിങ്ങളിലുണ്ടാകുന്ന കച്ചവടത്തിലുണ്ടാകുന്ന പ്രതിസന്ധിയും ജീവിതത്തിലുണ്ടാകുന്ന കലഹങ്ങൾക്കും ഏറ്റവും വലിയ ഉചിതമാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുന്ന ആ പാഠം അത്തമുൽ അസം റളിയല്ലാഹു അൻഹു ആ സഹോദരിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടുകൂടി ആ സഹോദരി തിരിച്ചു പോകുന്നു. നാളുകൾ കഴിഞ്ഞു വീണ്ടും അത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ആ സഹോദരി വന്നു. തന്നിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് വളരെ സന്തോഷപൂർവ്വം അത്തമുൽ അസം റളിയല്ലാഹു അൻഹുവിനോട് ആ സ്ത്രീ പറയുകയുണ്ടായി, എൻ്റെ ഭർത്താവിൻ്റെ മോശപ്പെട്ട സ്വഭാവങ്ങളെല്ലാം പോയിട്ടുണ്ട്. അഭിവൃദ്ധി കച്ചവടത്തിലും സാമ്പത്തിക എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി വന്നിട്ടുണ്ട്. ഈ ഒരു പരിഹാരം നിങ്ങളുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന നീറിപ്പുകയുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഇത് നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കൂ. സൂറത്തുൽ ളുഹ, ഈ ചെറിയ സൂറത്ത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം സാധാരണ ഓതുന്ന ദിക്റുകൾക്ക് ശേഷം 11 പ്രാവശ്യം പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും പ്രതിസന്ധികളെ മറികടഞ്ഞ് ജീവിക്കാനും അള്ളാഹു ആത്മീയമായ നിർവൃതി നൽകുമെന്ന് ചരിത്രങ്ങളിലൂടെ വായിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഇത് പതിവാക്കൂ. അള്ളാഹു തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.